വ്ളോഗിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനുള്ളത് വൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന ഇപ്പൊ നമ്മുടെ നാട്ടില് വളരെ പെട്ടെന്ന് ലോക്ക്ഡൌൺ ടൈമിൽ പ്രശസ്തമായിട്ടുള്ള ഒരു കുക്ക് ഷോപ്പിലാണ്. ഇത് ആലുവയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ആലുവ പെരുമ്പാവൂർ റൂട്ടില്. അപ്പം 2 മാസം മുന്നേ ലോക്ക്ഡൌൺ സമയത്ത് വിശ്വപ്രസിദ്ധനായ പൗലോ കൊയ്ലോ തന്റെ പേജില് ഈ ഒരു ബിൽഡിങ്ങിന്റെ പിക്ചർ ഷെയർ ചെയ്തതിൽ മോർണിംഗിൽ വന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു. ബിൽഡിംഗ് മാത്രമല്ല, ഇതിന്റെ ഉൾവശം കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്നാണ് സാധിച്ചത്. കാരണം അതിന്റെ ഒരു പ്രത്യേക ഇന്റീരിയറും ബുക്കിന്റെ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ന്യൂസിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ ഒരു ഷോപ്പിലാണ് നമ്മൾ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഈ ഷോപ്പിലെ ബുക്കുകളുടെ അറേഞ്ച്മെന്റുകൾ, അവരുടെ കളക്ഷനുകൾ, കാര്യങ്ങളെല്ലാം നമുക്ക് പരിചയപ്പെടാം. അപ്പൊ പുതിയ വീഡിയോയിലേക്ക്, വൺസ് അപ്പോൺ എ ടൈം എന്ന ബുക്ക് ഷോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. പിന്നെ അതിന്റെ താഴെ മോട്ടിവേഷൻ ബുക്ക്സ്, സെൽഫ് മോട്ടിവേഷൻ ബുക്ക്സ്, സൈക്കോളജി, ഇതൊക്കെ മലയാളം ട്രാൻസ്ലേഷൻസ് താഴെ വെച്ചിരിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള പുസ്തകങ്ങൾ, പുതിയ പുസ്തകങ്ങൾ വരുമ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. പോകുന്നത് ഗാന്ധിയുടെ ബയോഗ്രഫി ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന പുസ്തകമാണ്. പുസ്തകം നമുക്ക് അറിവാണ് തരുന്നത്. അപ്പൊ അതൊരു സിംബോളിക്കലായിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നു. നന്നായിട്ടുണ്ട്. വ്യത്യസ്ത ചിന്താഗതിയായിട്ടുണ്ട് അതിൽ. ഓരോന്ന് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഒരു സ്ഥലം നിങ്ങൾ വിട്ടിട്ടില്ല. സ്പേസ് ഒട്ടും നഷ്ടപ്പെടുത്താണ്ട് മാക്സിമം ഇതിലൊക്കെ ഓരോരോ ഇതിലും ബുക്സിന്റെ ഇത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇന്റീരിയർ ആണ് എങ്ങനെ മാക്സിമം ഉപയോഗിക്കാന്ന് അല്ലേ. ഇന്റീരിയർ ഇനിയും വരാണ്ട് അല്ലേ. ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് എത്രയായി? 3 മാസം. അതിന്റെ ഇടയിൽ ഒന്ന് വൈറലായി. ഓൺലൈൻ ഉണ്ട്. ഓൺലൈൻ ഇപ്പോഴും അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇനി ഫസ്റ്റ് ഫ്ലോര്, ഇവിടെ മൊത്തം ഇംഗ്ലീഷ് അല്ലേ. ഓക്കെ, ഇംഗ്ലീഷ് ബുക്സ്. അപ്പൊ ഇവിടുത്തെ ലൈറ്റിംഗ് തന്നെ സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി. ബയോഗ്രഫി, ബയോഗ്രഫീസ്, ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഇതെല്ലാം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് മാനേജ്മെന്റ് ബുക്സ്, മാനേജ്മെന്റ് ബുക്സ്.
അത് പിന്നെ അത് കഴിഞ്ഞാൽ സയൻസ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ബിൽ ബ്രൈസൺ അതുപോലെയുള്ള ഫേമസ് ഓതേഴ്സിന്റെ ബയോഗ്രഫി ഉണ്ട്. ബയോഗ്രഫീസ് ഇംഗ്ലീഷ് ബുക്ക്സ് വായിക്കുന്നവര് ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞങ്ങൾ റെയറായിട്ട് കൊണ്ടുവന്ന് വെക്കുന്ന പുസ്തകങ്ങളൊക്കെ വളരെ റെയറായിട്ട് കൊണ്ടുവന്ന് വെക്കുന്ന പുസ്തകങ്ങൾ എല്ലാ ആളുകളും വന്ന് വാങ്ങിക്കുന്നു. വാങ്ങിച്ചിട്ട് പോവാം. ഇവിടെ വരുമ്പോ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടാവരുത്. അവര് വന്ന് നമ്മളെ സെക്ഷൻ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് അത് അതിനകത്ത് നല്ല കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ഞാൻ പോയിട്ടുള്ള ബുക്ക് സ്റ്റാളിനെക്കാട്ടും ഒരു വ്യത്യസ്ത മനോഭാവം കീപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു കമന്റ്സ്, കാരണം ഇവിടെ വരുന്ന ബുക്ക്സ് നോക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ ഇവിടെ ഞങ്ങൾ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ചിൽഡ്രൻസ് സ്പെഷ്യൽ കോർണർ, വിംബി കിഡ്, ഹാർഡി ബോയ്സ്, സീക്രട്ട് സെവൻ, ചിൽഡ്രൻസ് സെക്ഷനില് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ബുക്സ്. യോഗയുടെ ബുക്സുകൾ എന്റെ മകളുടെ ഫേവറേറ്റ്. എന്തോരം മേടിച്ചു കൊടുത്താലും ഒരു രക്ഷയില്ല. പോക്കിമോൻ, ഗൂസ്ബംസ്, പിന്നെ ഡൈജസ്റ്റ്, ടിങ്കിൾ, പിന്നെ ആദ്യം പറയേണ്ട ഒരു കളക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ. അതൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നു. വിവാദങ്ങൾ നിങ്ങൾ ചുമരുമ കേട്ടിരിക്കുന്നില്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് അറേഞ്ച്മെന്റ് ഏറ്റവും ഇഷ്ടമായി. സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ് അല്ല കാണാം. മോഡേൺ ക്ലാസിക്സ് എല്ലാം വരും അതിനകത്ത്. ഫ്രോയിഡ് ഉൾപ്പെടെ പഴയ ചോസർ, പിന്നെ ടാഗോർ, പിന്നെ ബ്രാം സ്റ്റോക്കർ, അതുപോലെ ഡി എച്ച് ലോറൻസ്, എല്ലാ ക്ലാസിക്സ് നോവലുകളും എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഇംഗ്ലീഷ് ക്ലാസിക്കിന്റെ ഷെൽഫ്. നിങ്ങളുടെ നിങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ അങ്ങനെ വേണം പറയണെങ്കിൽ പൗലോ കൊയ്ലോ ഇസ് ദ ബ്രാൻഡ് അംബാസഡർ. പക്ഷെ അത് ഒരു ഭയങ്കര ട്രെൻഡിങ് ആയിട്ടോ ആള് തന്നെ എടുത്ത് ചെയ്തത്. അതിനുശേഷം ഞങ്ങള് ബില്ലടിക്കാൻ നേരത്ത് ഇംഗ്ലീഷോ മലയാളമോ ഏതെങ്കിലും ഒരു ഇത് പോയിരിക്കും. ഒരു ദിവസം നല്ലൊരു എന്താ പറയാ അടയാളാണല്ലോ, ട്രേഡ് മാർക്ക് എന്നൊക്കെ പറയണ മാതിരി പൗലോ കൊയ്ലോയുടെ സെക്ഷൻ. ഞങ്ങൾക്കത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ്. അതായത് ഒരു മാർക്കറ്റ് ആളെന്നെ സൃഷ്ടിച്ചു നന്ദി. കൊറേ ബുക്സുകൾ ഇവിടെ അവാർഡ് വിന്നിങ്, അവാർഡ് വിന്നിങ് അല്ലേ, ജയശ്രീ മിശ്ര, അനിത നായർ, പിന്നെ ബുക്കർ പ്രൈസ് നോവലുകളൊക്കെ താഴെ ബുക്കറും. എനിക്കൊന്നും ദഹിക്കില്ല. ബുക്കർ പ്രൈസ് ഇതുപോലെയുള്ള റെയർ ബുക്കുകളെല്ലാം നമ്മളിവിടെ കളക്ട് ചെയ്യുന്നുണ്ട്. മലയാള നോവലുകളുടെ ട്രാൻസ്ലേഷൻ അതിവിടെ ബെന്യാമൻ, ആടുജീവിതത്തിന്റെ ഗോഡ് ഡേയ്സ്, പിന്നെ കെ ആർ മീര, പിന്നെ പെരുമാൾ മുരുകൻ തമിഴ്. അതൊരു ഡിബേറ്റ് ആയിരുന്നു. നന്നായിട്ട് വിറ്റു പോകുന്നതാണ് ത്രില്ലർ, റോബിൻ കുക്ക്, ജെയിംസ് പാറ്റേഴ്സൺ, അങ്ങനെയുള്ള കുറെ ഫിക്ഷൻ ത്രില്ലർ ത്രില്ലർ ഫിക്ഷൻസ് ഇതായിരിക്കണം എന്റെ ഫേവറേറ്റ്. അത് മിത്തോളജിയാണ്. അത് അതിലെ എല്ലാ കളക്ഷനും എടുത്തു വെച്ചിട്ടുണ്ട്. അതിങ്ങനെ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി നമുക്ക് പൗലോ ഹോക്കിൻസ്, പിന്നെ ജെഫ്രി ആർച്ചർ, ഡാൻ ബ്രോം, സിഡ്നി ഷെൽഡൻ, എല്ലാവരും ഉണ്ട്. എല്ലാവരും കൊണ്ടുവന്നിട്ട് ഒരു കോർണറിൽ അങ്ങോട്ട് വെച്ചു. അപ്പൊ നമ്മളിങ്ങോട്ട് വരുമ്പോ ഒരു കസ്റ്റമർ വരുമ്പോഴേക്കേ അവര് എന്താണ് ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ കാണണം. എന്താ പറയാ, ഫിംഗർ ടിപ്പില് കിട്ടണ രീതിയിൽ മിത്തോളജിക്കലേഷൻ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള സെൽഫ് ഹെൽപ്പ്. ദീപക് ചോപ്ര, ഡേൽ കാർണി, എല്ലാ മോട്ടിവേറ്ററും ഈ ഒരു കോർണറിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. സദ്ഗുരുവിന്റെ വീഡിയോസ് ആണ് കാണാൻ. വായിക്കലില്ല.
സീക്രട്ട് അത് എന്റെ കയ്യിലുണ്ട്. പിന്നെ ഓഷോ കോർണർ ആണ്, ഓഷോ കോർണർ അതിനായിട്ട് ഒരു ആരാധകർ ഉണ്ടല്ലോ. ബുക്സ് നല്ലോണം വായിക്കുന്നുണ്ട്. മുകളിലെ പൊറ്റക്കാട്, ഒ വി വിജയൻ സാറിന്റെ ഓരോരോ കാറ്റഗറി തിരിച്ചു വെച്ചിട്ടുണ്ട്. പത്മനാഭൻ, കുഞ്ഞനന്തപുരം, മുകുന്ദൻ സാറിന്റെ സേതു, നല്ല എന്താ പറയാ എല്ലാതും ഉണ്ട് മിക്സ് ചെയ്ത് വെക്കാണ്ട് ഓരോരുത്തർക്ക്. അഫ്കോഴ്സ് അതൊരു ഇതിഹാസം അവിടെ ഇരുന്നു എല്ലാതും കൂടിയിട്ട് ഓരോ സെക്ഷനായിട്ട് പോവാതിരിക്കില്ല. നാലുകെട്ട് സ്കൂളില് പഠിക്കുമ്പോ വായിച്ചിട്ടുള്ളതാണ്. ഫുള്ളായിട്ടുള്ള കളക്ഷൻ. ഇതിന് എത്ര റേറ്റ് വരുന്നത്? ഫുള്ള് എല്ലാതും തിൻ്റെയും ഒരു കളക്ഷൻ ബുക്ക്. ഇതുപോലെ തന്നെ മാധവിക്കുട്ടി അമ്മയുടെ സാറാ ജോസഫ്, ഞങ്ങളുടെ ആള്, തൃശ്ശൂരുകാരുടെ ആള്. ആ ഒരൊറ്റ ഇതില് എല്ലാതും കൂടിയിട്ട് ഈ കോർണർ ഞങ്ങള് മാഡത്തിന് കൊടുത്തിരിക്കണം. ആ നിങ്ങൾ ഇവിടെ ഇരുന്ന് വായിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കണ്ട് അല്ലേ? സൂപ്പർ. കണ്ടന്റ് ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാ വായിക്കാനും. ഓക്കെ ഓക്കെ ഓക്കെ. ആ നമ്മുടെ പൗലോ കൊയ്ലോയുടെ മലയാളം അതാണ്, എല്ലാതും ഉണ്ട്. പിന്നെ മാധവിക്കുട്ടിയമ്മ, വിലാസിനിയുടെ അവകാശികള്, അതുപോലെ മീര. കുട്ടികളുടെ ബുക്സുകൾ വളരെ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നി. കാരണം വളരെ സെലക്റ്റീവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ബുക്കുകൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ ആക്ടിവിറ്റി ബുക്സുകൾ, മിത്തോളജിക്കൽ ബുക്സുകൾ, സ്റ്റോറി ബുക്സുകൾ, അങ്ങനെ ഒരു ഏരിയ തന്നെ കുട്ടികളുടെ ബുക്കിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഏജ് വൈസായിട്ട് ചൂസ് ചെയ്യേണ്ട ബുക്കുകൾ, അതാണ് പ്രധാനപ്പെട്ട രീതിയിൽ അവർ ഒരു ക്ലാസിഫൈ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡേർഡ് ബുക്സുകളാണ് അവിടെ കാണാൻ സാധിച്ചത്. അതൊരു നല്ല കളക്ഷൻ തന്നെയായിരുന്നു. അതുപോലെ തന്നെ നല്ല നല്ല ഓതേഴ്സിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ബുക്കുകളും അല്ലാണ്ടുള്ള ഇൻ്റർനാഷണൽ ബുക്സുകളും ഒക്കെ അവിടെ കാണാൻ സാധിച്ചു. ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അപ്പോഴാണ് മിസ് ചെയ്തത്. കൂടാണ്ട് കുറച്ച് ക്രയോൺസ്, സ്റ്റേഷനറി ഐറ്റംസുകൾ, കുട്ടികൾക്കുള്ള കളറിങ് അങ്ങനെയുള്ള ഐറ്റംസുകൾ, ടോയ്സുകൾ. ആ ടോയ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ പർപ്പസിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റിയ ഐ ക്യു ലെവൽ, നമ്മൾ കുട്ടികളെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പസിൽസുകൾ, കാര്യങ്ങൾ, അതിൻ്റെ ഒരു കളക്ഷൻ തന്നെ അവരുടെ അടുത്തുണ്ടായിരുന്നു. പലതും നല്ല ക്രിയേറ്റീവായിട്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ടോയ്സുകൾ, അതായത് പസിൽസുകളാണ് അവിടെ ബോർഡ് ഗെയിംസുകൾ ഉണ്ടായിരുന്നത്. പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന, പുസ്തകങ്ങൾ നല്ല സെലക്റ്റീവായിട്ട് ചൂസ് ചെയ്യുന്ന ആളുകൾക്ക് പറ്റിയൊരു ഷോപ്പ് തന്നെയാണ് വൺസ് അപ്പോൺ എ ടൈം. ഏതൊരു കാറ്റഗറിയിലുള്ള പുസ്തകങ്ങളായാലും വളരെ കുറച്ച്, എന്നാൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ബുക്ക് ഷെൽഫുകളും അവിടുത്തെ അറ്റ്മോസ്ഫിയറും എല്ലാം നമുക്ക് എന്താ പറയുക, ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അതിൻ്റെ ഘടന തന്നെ. ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂളിലെ മലയാളം ടീച്ചറായിട്ടുള്ള റീന ടീച്ചറിനെയാണ് ഓർമ്മ വന്നത്. മലയാളം ആ ഒരു നിലയിൽ ഞാൻ കുറേ നേരം സ്പെൻഡ് ചെയ്തു എന്ന് പറയാം. കാരണം എനിക്ക് ഞാൻ ആ വായിച്ച പുസ്തകങ്ങളും ടീച്ചർ എനിക്ക് എഴുതി തന്നിരുന്ന ആ പേപ്പറിൽ ടീച്ചർ ഓരോ ബുക്കുകളുടെ പേര് എഴുതി തരും, ഞാൻ അത് ലൈബ്രറിയിൽ പോയിട്ട് വായിക്കാറാണ് പതിവ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പുസ്തക
ഇതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വന്നപ്പം എനിക്ക് എൻ്റെ സ്കൂൾ ഡേയ്സാണ് ഓർമ്മ വന്നത്. ആ നൊസ്റ്റാൾജിയ ഉണർത്താൻ ഈ ഒരു ബുക്ക് ഷോപ്പിന് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വളരെ ഒരു നല്ല അനുഭവമായിരുന്നു. ജസ്റ്റ് ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടുകൊണ്ട് വന്നതാണ് ഞാൻ. പക്ഷേ എനിക്ക് വളരെ ഓർത്ത് വയ്ക്കാൻ പറ്റിയ ഒരു അനുഭവമായിട്ട് ഇത് മാറി. നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കാട് വിരോധിയാണ്, കാട് പേയ്മെന്റ് ചെയ്യൂല. ആക്സിഡന്റ് പ്രൈം മിനിസ്റ്റർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അമിത്ഷാ. ഏയ് മോഡി സാറിനെ കാണാനില്ലല്ലോ. പോയോ? ഇവരെ രണ്ടാളെയും പറയുമ്പോ നമ്മള് പിന്നെ മോദി സാറിനെ വിട്ടു എന്ന് പറയും.